സർക്കാരിനെതിരായി സർക്കാരിന്റെ ഒരു എം എൽ എ തന്നെ ഗുരുതരമായ വെളിപ്പെടുത്തൽ നടത്തിയിട്ട് ആ വെളിപ്പെടുത്തലിന്റെ എന്താണ് അതിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ആ തെളിവുകൾ എന്താണ് സർക്കാർ എഡിജിപ്പിക്കെതിരായി ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എഡിജിപി എപ്പോഴും സംരക്ഷിക്കുകയല്ലേ ഏഡിജിപ്പിക്കെതിരായി ഗുരുതരമായ ആരോപണമല്ലേ അൻവർ ഉന്നയിച്ചത് ആ ആരോപണം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇതുവരെ എഡിജിപ്പിക്കെതിരെ യാതൊരു നടപടിയുമില്ലെങ്കിൽ ആ തെളിവ് നിങ്ങൾ മാധ്യമപ്രവർത്തകർക്കും മുമ്പിൽ അവതരിപ്പിക്കാം കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാലോ അതിനൊക്കെ എത്ര അവസരങ്ങളുണ്ട് അപ്പൊ അതൊന്നും നടത്താതെ തെളിവുകളുണ്ട് എന്റെ കയ്യിൽ തെളിവുകളുണ്ട് എന്നിട്ട് ഏറ്റവും അവസാനം അൻവർ പറയണതേ ഇതാണ് എന്റെ കയ്യിലുള്ള തെളിവ് എന്ന് പറയുന്ന തരത്തിലേക്കാണ് ഇന്ന് അൻവറിന്റെ പ്രവർത്തനം നടത്തുന്നത് അല്ല അൻവർ ഇപ്പൊ നടത്തുന്ന എന്താ അൻവറിന് ഇപ്പൊ സന്ദേശ സിനിമയിലെ കുമാരപിള്ള സഖാവിന്റെ സിൻഡ്രോം ബാധിച്ചിരിക്കുകയാണ് കുമാരപിള്ള സഖാവിന്റെ സിൻഡ്രോ ഇന്ന് അൻവറിനുള്ളത് കാരണം എന്താ നാട്ടിലെ നല്ലവരായിട്ടുള്ള നല്ല ആളുകളെ കുറിച്ച് ഇപ്പൊ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഇപ്പൊ ഡി സി സി പ്രസിഡന്റെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് സംസാരിക്കാലോ കുമാരപിള്ള സഖാവ് പറഞ്ഞതുപോലെ നല്ല പ്രതിപക്ഷത്തിരിക്കുന്ന നല്ല ചെറുപ്പക്കാരെയും കൊള്ളാവുന്നവരെയും കാണുമ്പോൾ വല്ല ഗർഭക്കേസോ അല്ലെങ്കിൽ മറ്റേ സാമ്പത്തിക പിരിമറിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞാൽ അവരെ മോശമാക്കാനുള്ള ശ്രമമാണ് ഇന്ന് അൻവർ നടത്തുന്നത് ഈ നാണംകെട്ട പണിയൊന്നും കേരളത്തിൽ ചെലവാകാൻ പോകുന്നില്ല ഒരു ഒരു തരത്തിലും ഈ വരട്ടലും വിലവേസിലൊക്കെ മുഖ്യമന്ത്രിയോട് മതി പിണറായി വിജയനോട് മതി കേരളത്തിലെ കോൺഗ്രസിനോട് വേണ്ട എന്നുകൂടി പറയാനാണ് ഞങ്ങൾ തയ്യാറാകുന്നത് അല്ല അൻവർ ഉന്നയിച്ച കാര്യങ്ങളല്ലോ അല്ലാതെ എത്രയോ കാര്യങ്ങളുണ്ട് എത്രയോ കാര്യങ്ങൾ ഈ സർക്കാരിനെതിരായിട്ടുണ്ട് ആ സർക്കാരിനെതിരായിട്ടുള്ള ആ കാര്യങ്ങളിലൊക്കെ നിയമ നടപടി സ്വീകരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ ആർ എസ് എസ് നേതാക്കന്മാരെ കാണാൻ എ ഡി ജി പിയെ ദൂതനാക്കി വിട്ട മുഖ്യമന്ത്രിക്കെതിരായി ഞങ്ങൾ സംസാരിക്കും പൂരം കലക്കിയത് ഈ എ ഡി ജി പിയുടെ നേതൃത്വത്തിലാണെന്ന് പറഞ്ഞു അതിനെതിരായി ആർ എസ് എസുമായിട്ടുള്ള പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും ഈ ബന്ധം ഞങ്ങൾ പൊതുസമൂഹത്തിൽ തുറന്നു കാണിക്കും അതിന് പി വി അൻവറിന്റെ വക്കാലത്ത് ഞങ്ങൾക്ക് വേണോ പി വി അൻവറിന്റെ ഒരു തെളിവ് ഞങ്ങൾക്ക് വേണ്ട കാര്യത്തിൽ പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കാനുള്ള തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട് അതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എ ഡി ജി പിയോടൊപ്പം ആർ എസ് എസ് നേതാവിനെ കാണാൻ പോകുമ്പോൾ രാമാധവനെ കാണാൻ പോകുമ്പോൾ ആരാണ് കൂടെ ഉണ്ടായിരുന്നത് ഇതുവരെ പുറത്തു പുറത്തു വിട്ടില്ല പുറത്തുവിട്ടില്ല വിടേണ്ട സമയമാകുമ്പോൾ ഞങ്ങൾ പുറത്തുവിടും അപ്പൊ അതുകൊണ്ട് അൻവർ ചെലക്കുന്നത് അൻവർ ചെലച്ചോട്ടെ അൻവർ ചെലച്ചോട്ടെ അൻവർ പക്ഷേ ചിലപ്പോൾ മാത്രമേ ഉണ്ടാവുകയുള്ളു അൻവർ കുറയ്ക്കേ മാത്രമേ ഉണ്ടാവുകയുള്ളു അൻവർ ആരെയും കടിക്കാൻ പോകുന്നില്ല അൻവർ അൻവറിന്റെ കാര്യം കാണുന്നത് വരെ ഇങ്ങനെ കുറച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും പക്ഷെ അത് കേരളത്തിലെ പൊതുസമൂഹത്തോടും കേരളത്തിലെ കോൺഗ്രസിനോടും അൻവർ അത് വേണ്ട അത് അൻവർ അത്തരത്തിലുള്ള നടപടികളുമായിട്ടാണ് പോകുന്നതെങ്കിൽ അൻവറിനെ നേരിടാനുള്ള കരുത്ത് കേരളത്തിലെ കോൺഗ്രസിനുണ്ട് എറണാകുളത്തെ കോൺഗ്രസിനുണ്ട് അങ്ങനെയൊന്നും വരട്ടലും വിലവേശലൊന്നും ഞങ്ങളോട് വേണ്ട അത് പിണറായി വിജയനോട് മാത്രം മതി എന്നാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് അതല്ലേ ഞാൻ പറഞ്ഞത് കുമാരപിള്ള സഖാവിന്റെ അതേ സ്വഭാവമാണ് അൻവർ ഇന്ന് ആ റോളാണ് അൻവർ സി പി എമ്മിനകത്ത് എടുക്കുന്നത് ആരെ കുറിച്ച് ഇപ്പൊ ഡി സി സി പ്രസനെ കുറിച്ച് മാത്രമല്ലല്ലോ പ്രതിപക്ഷ നേതാവിനെ കുറിച്ചിട്ട് അദ്ദേഹം നൂറ്റൻപത് കോടി രൂപ വാഹനത്തിലെത്തി ഏതാണ് ആംബുലൻസിൽ കൊണ്ടുപോയി മീൻവണ്ടിയിലെത്തി എന്നൊക്കെ പറയാം തെളിവ് കൊടുക്കട്ടെ തന്നെ തെളിവ് ഹാജരാക്കട്ടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അത് സമ്മതിക്കുക വെറുതെ അവിടെ ഇവിടെയും ഇരുന്ന അൻവർ ചാനലുകാർക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ അൻവർ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ബൈറ്റ് ആ ബൈറ്റിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്ക് ആർക്കില്ല അൻവർ തെളിവ് കൊണ്ടുവരട്ടെ തെളിവ് കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് അതിനെതിരെ നടപടിയെടുക്കാം പിന്നെ ഞാനൊരു ഡി സി സി പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ മുപ്പത്തി വർഷക്കാലമായി വർഷകാലമായി യൂത്ത് കോൺഗ്രസിലൂടെയും കോൺഗ്രസിലൂടെയും പ്രവർത്തിക്കുന്ന ആളുകളാണ് നിങ്ങൾ മാധ്യമ പ്രവർത്തകരാണ് കേരളത്തിലെ എറണാകുളത്തെ ഞങ്ങൾ അറിയാവുന്ന കോൺഗ്രസ് പ്രവർത്തകരും മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുണ്ട് ഞങ്ങൾക്കൊക്കെ എതിരായി മുപ്പത്തിരണ്ട് വർഷ കാലത്തിനിടയ്ക്ക് പൊളിറ്റിക്കൽ അല്ലാതെ മറ്റ് ഏതെങ്കിലും കേസ് ഏതെങ്കിലും സ്റ്റേഷനിലുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്ക് അൻവറിനെ കുറിച്ച് എത്ര കേസാ ഉള്ളത് എത്ര ചെക്ക് കേസ് ഉണ്ട് ഭൂമി തട്ടിയെടുത്തു സർക്കാരിന്റെ ഭൂമി തട്ടിയെടുത്തതിന് കേസില്ലേ പ്രകൃതി ചൂഷണം ചെയ്തതിന് അദ്ദേഹത്തിനെതിരെ കേസില്ലേ കോടതിയിൽ കേസുകളുണ്ട് ആളുകളെ പറ്റിച്ച് പണം കൊടുക്കാനുള്ള ആളുകളെ ആളുകളുടെ കയ്യിൽ നിന്ന് പണം മാഞ്ചിന് തിരികെ കൊടുക്കാനുള്ള എത്ര കേസ് ഉള്ളത് അപ്പോൾ അൻവർ എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ നേതാവ് തട്ടിപ്പുകാരനും കൊള്ളക്കാരനും കള്ളനുമായിട്ടുള്ള ഒരാള് ഞങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകർക്കിടയിൽ ആത്മാഭിമാനത്തോടുകൂടി സത്യസന്ധതയോടുകൂടി പെരുമാറുന്ന ആളുകൾക്കെതിരായി ദുരാരോപണം ഉന്നയിക്കുന്നത് രാഷ്ട്രീയ ലാഭത്തിനും തന്റെ പിടിച്ചു നിൽപ്പിനും വേണ്ടിയിട്ടാണ് അല്ലാതെ മറ്റൊന്നും വേണ്ടിയിട്ടല്ല അതൊക്കെ സി പി എമ്മിനകത്ത് നടക്കും ഇടത് മുന്നണിക്കും നടക്കും പിണറായിയോടും ഗോവിന്ദനോടൊക്കെ അദ്ദേഹത്തിനോട് നടക്കും പക്ഷെ അതൊന്നും കേരളത്തിലെ പൊതുസമൂഹത്തോടോ കേരളത്തിലെ കോൺഗ്രസിനോടൊന്നും നടക്കില്ല ഒരു സംശയവും വേണ്ട സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആളുകളെ കൊണ്ട് കമന്റ് എഴിച്ചത് കൊണ്ടോ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് വെല്ലുവിളിച്ചത് കൊണ്ടോ കടലാസ് പുലി തന്നെയാണ് പി വി അൻവരക്ക് വെറും പുലിയാണ് ഒരു സംശയവും വേണ്ട ആ കാര്യത്തിൽ തെളിവുണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ ആ തെളിവ് ഞങ്ങൾ മറുപടി നൽകാം ഒരു സംശയവും വേണ്ട ഞങ്ങൾ ആരും ഒളിച്ചൊന്നും പോകുന്ന ആളുകളല്ലല്ലോ ഞങ്ങൾ മറുപടി നൽകാം ഞങ്ങൾ ജപ്പാനിലെ കാടുകളിൽ നിന്നിവിടെ മഴ പെയ്ക്കുന്ന ആളുകളൊന്നുമല്ല ഞങ്ങൾ ഈ നാട്ടിൽ തന്നെ ഉള്ള ആളുകളാണ് വീടുവായത്തം പറയുന്ന നിർത്തി വേറെ വല്ല പണിക്കും പോവാൻ പറയാൻ പറഞ്ഞോട് പണിയെടുത്ത് ജീവിക്കാൻ പറഞ്ഞാ പ്രവർത്തക ആ പിന്നെ എന്റെ ഷർട്ട് അയ്യായിരം രൂപയുടെ ഷർട്ടാണ് അദ്ദേഹം പറഞ്ഞത് അയ്യായിരം രൂപയുടെ കുപ്പായി ഇടുന്ന ആളാണെന്നുള്ളതാണ് ഞങ്ങൾ എന്താണെന്നുള്ളത് ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായി അറിയാം ഞങ്ങൾ ഒന്നും ഒരാളെയും പറ്റിച്ചും ഒരാളെയും തട്ടിപ്പ് നടത്തിയിട്ടും ഒരാളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് കൊടുക്കാതെയും ചെക്ക് കേസിൽ പെടാതെ പെട്ട ആളുകളൊന്നും ഞങ്ങളെല്ലാവരും ഞങ്ങളെല്ലാവരും കഠിനാധ്വാനം നടത്തി ഞങ്ങളെ സാധാരണ പോലെ ജീവിക്കുന്ന ആളുകളാണ് സാധാരണക്കാരെ പോലെ ജീവിക്കുന്ന ആളുകളാണ് അപ്പൊ അതുകൊണ്ട് ആ തട്ടിപ്പൊക്കെ ആ വേലയൊക്കെ അൻവരുടെ കയ്യിൽ വെച്ചാൽ മതി അത് അൻവർ സി പി എമ്മിനോട് ചെലവാകും നിലമ്പൂരിലെ കമ്മ്യൂണിസ്റ്റുകാരോടും ചെലവാകും അതൊന്നും എറണാകുളത്തെ കോൺഗ്രസ്സുകാരോടോ ഒരു പക്ഷേ എറണാകുളത്തെ കമ്മ്യൂണിസ്റ്റുകാരോടോ ചെലവാകില്ലല്ലോ ഈ പിണറായി വിജയനെതിരായി ഗോവിന്ദ ഗോവിന്ദനെതിരായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായി നിരന്തരമായ ആരോപണം നടത്തിയിട്ടും നട്ടല്ലുള്ള ഏതെങ്കിലും ഒരു സി പി എമ്മിന്റെ നേതാവുണ്ട് അവന്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ നീ എന്തുകൊണ്ടാ നീ സി പി എമ്മിന്റെ വോട്ട് വാങ്ങി ആ പ്രവർത്തകർ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം നടത്തി വേർപൊലത്ത് അവരെല്ലാവരും ജയിപ്പിച്ചു വിട്ട ഒരു എം എൽ എ അല്ലേ ഒരു വട്ടമല്ല രണ്ടു വട്ടം ജയിപ്പിച്ചു വിട്ട എം എൽ എ ആണ് എന്നിട്ട് ആ സി പി എമ്മിന്റെ എം എൽ എ ആണ് ഈ മുഖ്യമന്ത്രിക്കെതിരായ അവരുടെ കുടുംബത്തിനെതിരായി പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായി പാർട്ടി സെക്രട്ടറിക്കെതിരായി നിരന്തരമായ ആരോപണം ഉന്നയിച്ചിട്ടും നട്ടലുള്ള ഒരാൾ പോലും ഇന്ന് സി പി എമ്മിനകത്തില്ല മറുപടി പറയാൻ മറുപടി പറയാൻ അതൊക്കെ സി പി എമ്മിനകത്താ ചെലവാകുള്ളൂ അതൊന്നും കോൺഗ്രസിനകത്തൊന്നും ചിലവാകില്ല ഒരു സംശയം വേണ്ട കാര്യത്തിൽ ഒരു വനിതാ പ്രവർത്തകരുടെ പരാതി ലഭിച്ചിട്ട് അതിനകത്ത് നടപടി എടുത്തിട്ടില്ല എന്ന് പറഞ്ഞൊരു പ്രതിഷേധം ഉൾപ്പെടെയുള്ള ഉണ്ടായിരുന്നു അതിൽ ഷിയാസ് ഉൾപ്പെടെ ഇടപെട്ടാണ് ആരാതി പിൻവലിക്കാൻ ശ്രമം നടത്തിയെന്ന് പറയുന്നു അങ്ങനെയുള്ള ആരോപണങ്ങളുണ്ടോ അപ്പൊ തന്നെ കെ പി സി അതിലൊരു കമ്മീഷനെ വെച്ചിരുന്നു അതിലൊക്കെ എന്തൊക്കെ നടപടികളുണ്ടായിട്ട് അങ്ങനെ ഒരു പരാതി ഉണ്ടോ ഒരു തരത്തില് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഞങ്ങളുടെ ഒരു ആക്ഷേപം ഉന്നയിച്ചത് ആക്ഷേപത്തെ കുറിച്ച് ഞങ്ങൾ നേരിട്ട് പോയി കേട്ടു അത് കെ പി സിക്ക് പോലെ കെ പി സി അതിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് സി പി എമ്മിനകത്ത് പോലെ പാർട്ടി കോടതിയും പാർട്ടിയുടെ കമ്മീഷനും ഞങ്ങളുടെ അകത്തില്ല അതൊന്നും അതൊന്നും പാർട്ടി കോടതിയും പാർട്ടി കമ്മീഷനും ഒന്നുമില്ല പരാതിയിൽ അന്വേഷണം നടത്തും അവർക്ക് എപ്പോ വേണമെന്നുണ്ടെങ്കിലും അവർക്ക് സ്റ്റേഷനിൽ കേസ് കൊടുക്കാം അതുമായി ബന്ധപ്പെട്ട് നിയമ സഹായങ്ങൾ ഞങ്ങൾ നൽകും നിയമപരമായി അവർക്ക് പരാതി കൊടുക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ട് ഞങ്ങൾ ആരും അവരെ കൈകെട്ടിയിട്ടില്ലല്ലോ ഞങ്ങൾ ആരും അവരെ കൈകെട്ടിയിട്ടില്ല ഞങ്ങളും അവരൊക്കെ തമ്മിൽ നല്ല ആത്മബന്ധമുള്ള ആളുകളാണ് ഞങ്ങളുടെ സഹപ്രവർത്തകയാണ് അപ്പൊ ഞങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾക്ക് ഒരു വിഷമം വന്നാൽ ഒരു വേദന വന്നാൽ ഞങ്ങൾ അവരോടൊപ്പം നിൽക്കുള്ളൂ ഞങ്ങൾ മറ്റുള്ള ആളുകളോടൊപ്പം സി പി എം ചെയ്യുന്നത് പോലെ മറ്റുള്ള ആളുകളോടൊപ്പം ഞങ്ങൾ നിൽക്കില്ല ഒരു സംശയവും വേണ്ട എറണാകുളത്ത് ഇതുവരെ അത്തരത്തിലുള്ള ഒരു സംഭവങ്ങളും ഉണ്ടായിട്ടില്ല ഒരു സംഭവങ്ങളും ഒരാൾ പോലും പരാതി പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അവർ നിയമപരമായി അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അവർ നിയമപരമായ നടപടി സ്വീകരിച്ചാൽ അവർക്ക് എല്ലാ സഹായവും ചെയ്യും ഞങ്ങൾ അവരോടൊപ്പം നിൽക്കുകയും ചെയ്യും അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങളൊക്കെ പാർട്ടി അതിനകത്ത് പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകൾ അതിനകത്ത് നോക്കുന്നുണ്ട് അതിനകത്ത് എന്താണ് അവർ ആഗ്രഹിക്കുന്നത് എന്താണ് അതനുസരിച്ചിട്ട് ചെയ്യും കഴിഞ്ഞത് അത്ര അത്ര ആയിട്ടില്ല പത്തോ പതിനഞ്ചോ ദിവസത്തെ കാലതാമസം അത്ര ആയിട്ടുള്ളൂ പതിനഞ്ചോ ദിവസ കാലത്തിനിടക്കാണ് ഒരു പതി ഞാൻ നേരിട്ട് അവരെ കണ്ട് സംസാരിച്ച ഒരാളാണ് ഞാൻ ഒരു ഡി സി പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ ഒരു സഹപ്രവർത്തക എന്നുള്ള രീതിയിൽ ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ചതാണ് അതിനകത്തൊന്നും ഒരാക്ഷേപമല്ല പിന്നെ മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എറണാകുളത്ത് പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ മുറിയിൽ ഒളിക്കാമറ വെച്ച നേതാക്കന്മാരാണ് ഇവിടെ ഉള്ളത് ഒളി അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഗോപി കോട്ടമുറക്കലിന്റെ അകത്തെ മുറിക്കകത്ത് ഒളി ക്യാമറ വെച്ച് ആ രംഗം പകർത്തി മറ്റൊരു സഹപ്രവർത്തകയായിട്ടുള്ള രംഗം പകർത്തി പാർട്ടി കമ്മീഷൻ പരാതി കൊടുത്ത ആളുകളാണ് എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് സി പി എം നേതാവ് ഇപ്പൊ ഇരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ശശിക്കെതിരായി പാർട്ടി എന്തുകൊണ്ടാണ് നടപടി സ്വീകരിച്ചത് എന്തുകൊണ്ടാണ് പാർട്ടിക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് എന്തിനാ ആ ആളുകളല്ലേ ഇപ്പൊ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്നത് അപ്പൊ ഇത്ര അധികം ആത്മാഭിമാനം അല്ലെങ്കിൽ ഇത്ര അധികം ശ്രീപക്ഷ നിലപാട് സ്വീകരിക്കുന്ന അൻവർ ആദ്യം അവർക്കെതിരായ നടപടി സ്വീകരിക്കാൻ പാർട്ടിയോട് ആവശ്യപ്പെടും പാർട്ടിയോട് ആവശ്യപ്പെടും കോൺഗ്രസ് പാർട്ടി അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകളല്ല ഞങ്ങളുടെ കയ്യിൽ തീവ്രത അളക്കുന്ന മെഷീൻ ഇല്ല ഞങ്ങളുടെ കയ്യിൽ പാർട്ടി കോടതി ഇല്ല പാർട്ടി കമ്മീഷനും ഇല്ല നിയമപരമായി ആര് എന്ത് പരാതി വന്നു പറഞ്ഞാലും അവർക്ക് എല്ലാ സഹായങ്ങളും ഞങ്ങൾ നൽകും ഒരു സംശയവും വേണ്ട കാര്യം അത് അപ്പോഴല്ലേ അത് അപ്പോഴല്ലേ പാർട്ടി തീരുമാനം പാർട്ടി തീരുമാനിക്കുന്ന അല്ലെങ്കിൽ പാർട്ടി അന്വേഷിക്കുന്ന അല്ലെങ്കിൽ പാർട്ടി അത്തരത്തിൽ നടത്തുന്ന ഏതാണ് ഏത് കാര്യങ്ങളാണ് അവരല്ലെങ്കിൽ എന്താണ് ആവശ്യപ്പെടുന്നത് അത് പാർട്ടി ചെയ്യും ഒരു സംശയവും വേണ്ട നിങ്ങളൊക്കെ നിങ്ങള് നിങ്ങൾ അക്കാര്യത്തിൽ നിങ്ങൾ അക്കാര്യത്തിൽ ഒരു കാലതാമസമൊന്നുമില്ല നിങ്ങൾ അക്കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിയും സി പി എമ്മിനെയും വച്ച് നിങ്ങൾ ആരെയും കമ്പയർ ചെയ്യേണ്ട സി പി എം നേതാക്കന്മാരെയും ഡി സി സി പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ എന്നെയും അക്കാര്യത്തിൽ യാതൊരു രീതിയിലുള്ള കമ്പയറും ചെയ്യേണ്ട ഞങ്ങൾ അവരോട് വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഏത് തരത്തിലുള്ള നിയമ നടപടി സ്വീകരിക്കാനും ഞങ്ങൾ ഒരുക്കമാണ് അതിനവർ തയ്യാറാണെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാ നിയമസഹായങ്ങളും ഞങ്ങൾ നൽകും രാഷ്ട്രീയപരമായിട്ടുള്ള പിന്തുണയും ഞങ്ങൾ നൽകും